ബിഗ് ബോസ് മലയാളം സീസൺ 5 അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് വീക്കിലേക്ക് എത്തുമ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ടാസ്ക് ആണ്. ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കുടുംബങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒന്നോ രണ്ടോ പേർ ബിഗ് ബോസ് വീട്ടിലെത്തി മത്സരാർത്ഥികളുമായി സന്തോഷം പങ്കിട്ട് തിരിച്ചു പോകുന്ന ദിവസങ്ങൾ. ഈ ടാസ്കിൽ ആദ്യമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഷിജുവിന്റെ ഭാര്യയും മകളുമാണ്. ഇത് ബിഗ് ബോസ് ഓർഗനൈസ് ചെയ്തത് ഇങ്ങനെയാണ്. ബിഗ് ബോസ് വീട്ടിൽ നിലവിലുള്ള 8 മത്സരാർത്ഥികൾ, ഈ 8 മത്സരാർത്ഥികൾക്കും 8 ബ്ലൈൻഡ് ഫോൾഡുകൾ നൽകി. പ്രത്യേക കോളിംഗ് ബെൽ കേൾക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾ ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചിരിക്കണം. ഈ സമയം ബിഗ് ബോസ് വീട്ടിലേക്ക് ഷിജുവിന്റെ വൈഫും കുട്ടിയും കടന്നു വരികയായിരുന്നു. ഷിജുവിന് ശരിക്കും അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. കൂടാതെ അവർ ഇരുവരും ഏകദേശം 1 മണിക്കൂർ സമയത്തോളമെങ്കിലും വീടിനുള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഗസ്റ്റായി എത്തിയ അവർ വീട്ടിലെ മത്സരാർത്ഥികൾക്ക് ചില പലഹാരങ്ങളും മറ്റും വീട്ടിലേക്ക് ഗിഫ്റ്റായി കൊണ്ടുവന്നിരുന്നു. അതുകൂടാതെ മത്സരാർത്ഥികൾ ഒരുമിച്ച് അവർ ലിവിംഗ് റൂമിൽ കുറച്ച് സമയം ചിലവഴിച്ചു. അതുകൂടാതെ മത്സരാർത്ഥിക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും മാത്രമായി ഒരുമിച്ചിരിക്കാൻ ഒരു അവസരം നൽകി. അതേസമയം ബാക്കി മത്സരാർത്ഥികൾ എല്ലാവരും വീട്ടിന്റെ ഗാർഡൻ ഏരിയയിൽ ചിലവഴിച്ചു. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കുറച്ച് സമയം ചിലവഴിച്ചു. അതിനുശേഷം അവർ മടങ്ങുകയായിരുന്നു. ഗെയിമിനെ കുറിച്ച്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങൾ അവർ കുറച്ചൊക്കെ വീട്ടിൽ വെളിപ്പെടുത്തി. അതിലൂടെ എന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഏത് രീതിയിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു ചെറിയ ഊഹമെങ്കിലും മത്സരാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടാകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ചില മത്സരാർത്ഥികൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ വിദഗ്ധമായി അവർ തടയിടുകയും അത്തരം കാര്യങ്ങളിൽ നിന്ന് അത്തരം ചോദ്യങ്ങളിൽ നിന്ന് അവർ പിൻവലിയുകയും ചെയ്തിരുന്നു. ഇനി വീട്ടിലേക്ക് ആരാണ് വരുന്നത് എന്ന പ്രതീക്ഷയിലാണ് വീട്ടിലെ ഓരോ മത്സരാർത്ഥികളും. എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണോ ഓരോരുത്തരുടെയും വരവും ഓരോ രീതിയിലാണോ ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം മലയാളം ബിഗ് ബോസിന് ഫാമിലി വീക്ക് ഇതാദ്യമായാണ്. മറ്റൊരു കാര്യം, മറ്റു ഭാഷകളിലെ ബിഗ് ബോസുകളിൽ കണ്ടു പരിചയിച്ച രീതികളിലല്ല മലയാളത്തിലെ ഫാമിലി വീക്ക് ഓർഗനൈസ് ചെയ്തതെന്നും ഇതൊരു തനതായ രീതിയിൽ ഓർഗനൈസ് ചെയ്തു എന്നതും വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.